എല്ലാവർക്കും നമസ്കാരം. ഇവാൻ ഇവാൻസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു അടിപൊളി സ്നാക്കുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ചായയോടൊപ്പം കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി സ്നാക്കുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചായ ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ സ്നാക്കും ഒന്ന് റെഡിയാകും. അത്രയ്ക്കും ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കി എടുക്കാം നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഈ സ്നാക്ക് ഒന്ന് തയ്യാറാക്കിയെടുത്താലോ. ഈ ഒരു അപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 250 ml ഒരു കപ്പ് കപ്പിന് 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഞാൻ ഇട്ടെടുക്കുകയാണ്. ഞാൻ ഈ കപ്പിന് തന്നെയാണ് എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കപ്പ് 250 ml ഒരു കപ്പിന് 1/4 കപ്പ് റവ ഞാൻ ഇതിലിട്ട് കൊടുക്കാൻ പോവാണ്. അതേ കപ്പിന് തന്നെ 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു അല്പം ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുവാണ്. 1/4 കപ്പ് പാലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. ഇതിലേക്ക് 1 നുള്ള് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവം നമുക്ക് വേണം. ഇത് നല്ലൊരു കൺസിസ്റ്റൻസി ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 10 അല്ലെങ്കിൽ 15 മിനിറ്റത്തേക്ക് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു പരുവത്തിലെത്തിയിട്ടുണ്ട്. ഇത് നല്ലൊരു കൺസിസ്റ്റൻസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്വീറ്റ് അപ്പം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ അപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാൻ എന്താണ്ട് ഇവിടെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണിത്. ഇതൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള ഓയിൽ മതി. അപ്പോൾ ഈ ഓയിൽ ഒന്ന് ചൂടാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഓയിലൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 1 തവി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവാണ്. ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഇതിന് പുറത്തോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാണ് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. പെട്ടെന്ന് ഇത് പൊങ്ങി വരുന്നുണ്ട്. അങ്ങനെ ചെയ്ത് കൊടുത്തില്ലെങ്കിലും ഇത് പൊങ്ങി വരും. നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് പൊങ്ങി വരും. ഇനി നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ബേക്കിംഗ് സോഡ ചേർക്കാൻ ഇഷ്ടമില്ലായെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചേർത്തില്ലെങ്കിലും ഇതിങ്ങനെ ഒന്ന് പൊങ്ങി വരും. ഇങ്ങനെ കുറച്ച് ചൂടായ ഓയിൽ ഇതിന് പുറത്തോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ അത് പൊങ്ങി വരും. അപ്പോൾ തീ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇതിടാൻ. ഹൈ ഫ്ലെയിം അല്ല, മീഡിയം ഫ്ലെയിമിൽ വേണം ഇതിടാനായിട്ട്. ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ അപ്പുറത്തെ സൈഡും ഒന്ന് നിറ കളർ മാറുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ അകം നന്നായിട്ട് വെന്ത് വരത്തുള്ളൂ. ഇല്ലെങ്കിൽ പുറം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും അകം വേകാതിരിക്കുകയും ചെയ്യും. ഇതിവിടെ നിന്ന് ആയിട്ടുണ്ട്. 2 സൈഡും നല്ലൊരു ലൈറ്റ് ബ്രൗൺ നിറത്തിലായിട്ടുണ്ട്. ഇതിവിടെ ഇത്രയും മതി. അപ്പോൾ ഇത് നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള ബാറ്ററും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് സ്വീറ്റ് അപ്പം തയ്യാറാക്കിയെടുക്കാം. അപ്പം ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നല്ല ക്രിസ്പി ആയിട്ടൊക്കെ ഇത് വന്നിട്ടുണ്ട്. അതേപോലെ അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്.
അപ്പോൾ ഇവിടെ ഞാൻ ആ ഒരു കപ്പ് അളവിനെടുത്ത് അളവിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തതനുസരിച്ച് എനിക്കൊരു 13 അപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ഞാൻ എടുത്ത അളവിനെക്കാട്ടിലും കുറച്ചുകൂടെ സാധനങ്ങൾ എടുത്താൽ മതി. ഇതിൻ്റെ ബാറ്ററി നിങ്ങൾ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കതിലോട്ട് എള്ളും ജീരകവും തേങ്ങാക്കുത്തൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അതൊന്നുമില്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്വീറ്റ് അപ്പമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ്. നമ്മുടെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പമാണിത്. അപ്പം നിങ്ങൾക്കിതിനെ എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം. റവ അപ്പമെന്നോ അല്ലെങ്കിൽ മൈദ അപ്പമെന്നോ അല്ലെങ്കിൽ സ്വീറ്റ് അപ്പമെന്നോ എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം. അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല ഇതിന്. ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് അപ്പം ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ഇറ്റ്സ് ആൻസി ജേക്കബ്.